ഹായ് മച്ചാമാരെ, നമ്മൾ വൈകുന്നേരം ഇങ്ങനെ നോമ്പൊക്കെ അല്ലേ, വെറുതെ ഇങ്ങനെ ബോറടിച്ചപ്പം ഞാനും അലിയും കൂടി ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. ചെറിയ പരലൊക്കെ പിടിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. വലിയ സെറ്റപ്പൊന്നുമില്ല, പോൾ റോഡ് പോയിട്ട് വന്നതാണ്. പരല് പോലത്തെ സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെറിയൊരു വീഡിയോ പ്രതീക്ഷിക്കാം. ഓക്കെ. ആട്ടപ്പൊടി മൈനയും കൂടെ കൂട്ടി കഴിച്ചിട്ടുള്ള മിശ്രിതമാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് വളരെ പൊക്കി വെച്ച് ചെറിയ 24-ാം നമ്പർ ഹുക്കാണ് ഇടുന്ന്. ഇതുണ്ടോ ഫ്ലോട്ട് ഇങ്ങനെ താത്തി കൊണ്ടുപോകുന്ന ഏത് മീനായാലും കാണുമ്പോൾ അതിൻ്റെ ഒരു ആരം വേറെ തന്നെയാണ്. ചെറിയ ഫ്രഷ് വാട്ടറിലുള്ള കോഴിമാരിയുള്ള മീനുകൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ കിട്ടുക. വേണ്ടോ ഇതാണ് സാധനം. ഇങ്ങനെ കണ്ട ഫ്ലോട്ട് ഇതാ പോകുന്നത്. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഇതാണ് കേട്ടോ മുതൽ. ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ്, വറുത്തടിക്കാണ്. വെറുതെ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ചാലിയാറിലേക്ക് ഇറങ്ങിയതാ. ഒരു കുറച്ച് ആട്ടയും മഞ്ഞപ്പൊടിയൊക്കെ പാടെ കൂട്ടി കഴിച്ച് പാരൻ്റെ പിടിക്കാൻ വേണ്ടി വന്നാൽ പാരൻ്റെ വല്ലാണ്ട് അടിക്കുന്നില്ല, കൂടുതലും സാധനങ്ങളാണെന്ന് അടി കിട്ടുന്നു. വേണ്ട ചെറവറാ കയറും. ഉമ്മമാർ വെള്ളത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കാം, നല്ല രസമാണ്. പിന്നെ നമ്മൾ ഈ ഫ്ലോട്ട് ഉപയോഗിച്ചിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരം വേറെ തന്നെയാണ്. മീനടിച്ചിട്ട് ആ ഫ്ലോട്ട് ഇങ്ങനെ താത്തി കൊണ്ടുപോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് പറഞ്ഞത്. വെള്ളത്തിലേക്ക് ഇട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പുള്ളിക്കാരൻ. ആഹാ, കൂടുതൽ ചെറിയ മീനുകളായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നീട്ടിപ്പരത്തി കാണിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ആ മീൻ പിടിച്ച് പോകുന്ന ഇങ്ങനെ കാണാം, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. എന്നാൽ നമുക്കൊരു കറിക്കുള്ള മീൻ കിട്ടുകയും ചെയ്യും. വേണ്ട അടിപൊളി അടിപൊളിയായിട്ട് ഇങ്ങനെ കയറ്റ. ഇതിൻ്റെ ഏറ്റവും വലിയ ആരം എന്ന് പറയുന്നത് വേണ്ട ഈ ഫ്ലോട്ടിലെ രണ്ട് തട്ട് കെട്ടിയിട്ട് വേണ്ട താഴത്തി അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സീൻ തന്നെയാണ്. വളരെ ആരമുള്ളൊരു ഫിഷിങ്ങാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൂറിലൊക്കെ ഈ മീനുകൾ പിടിക്കലും ഈ പോൾ റോഡ് ചൂണ്ട എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആസ്വദിച്ച് മീൻ പിടിക്കുന്നൊരു കാര്യം. പലപ്പോഴും ചെറിയ ചെറിയ മീനുകളായതുകൊണ്ട് പോസ്റ്റ് ചെയ്യാറില്ല. വേണ്ട എന്ത് രസം. വേണ്ടില്ല ആ ഫ്ലോട്ടിൻ്റെ ഒരു പോക്ക്. അലീത കാസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടാ ഇവിടെ കയറി അരം മൂത്തപ്പോൾ അലിയും കൂടെ പോൾ റോഡും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. വേണ്ടല്ലേ സൂപ്പർ സാധനങ്ങളാണ്, നല്ല ടേസ്റ്റാണ്. അവന്മാർ വറുത്തെടുത്താൽ ചെറുപറാ കയറിയുണ്ട് കേട്ടാ. ഒന്നും നോക്കാനില്ല, ചെറിയൊരു പീസ് നമ്മൾ ആട്ട വെക്കുന്നു, വെള്ളത്തിലേക്കിടുന്നു. വെള്ളത്തിലേക്കിട്ട ഇവരെ പൊന്തി നിൽക്കുന്ന മീനല്ലേ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ. ചുമ്മാ കാറ്റ് കൊണ്ട് ഇരിക്കുകയും ചെയ്യാം, മീൻ പിടിക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷിങ്ങാണ് പോൺട്രോഡ് ഫിഷിംഗ് എന്ന് പറയുന്നത്. വെള്ളത്തിലേക്ക് കൊണ്ട് വീണ് ഫ്ലോട്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് താത്തി കൊണ്ട് പോകുന്നത്. എടുക്കുവരെ പരല് കിട്ടുന്നുണ്ടെങ്കിലും കൂടുതലും കിട്ടുന്നത് ഇവന്മാരാണ്. പരല് ലേശം കൂടിയും കുറവേ കടിക്കണമെങ്കിൽ നമ്മൾ താത്തി ഫ്ലോട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി നമ്മുടെ തങ്കീസ് താഴ്ന്ന് കിടക്കണം. ഇവന്മാർ വളരെ പൊക്കത്തിൽ നിന്നാണ് ബൈറ്റ് എടുക്കുന്നത്. നല്ല രസമാണ് പിടിക്കുക. നല്ല തണലുള്ള ഭാഗത്ത് നോക്കിയിട്ട് ഈ നോമ്പിനൊക്കെ വെറുതെ ഇങ്ങനെ കാറ്റുകൊള്ളാനിരിക്കുമ്പോഴേ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മെനക്കെട്ടാൽ നമുക്ക് വർക്കാനുള്ള മീൻ കിട്ടുകയും ചെയ്യും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരെ കാണാൻ. എത്ര പെട്ടെന്നാണ് ചെറുപറാ കയറിയുണ്ടെക്കുന്ന നോക്കി. വൈറ്റ് വെള്ളത്തിലേക്ക് വീണ്ട താമസം, ഒരൊറ്റ താത്തിയിട്ടൊരു പോക്ക. വേണ്ട ആഹാ, വേറെ ഏത് മീനുകളെ നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് പിടിക്കാൻ കഴിയും. ഐ ഐ ഉമ്മാരെ വരവ് വെള്ളത്തിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. ഇത് കൂടുതൽ വളരുമൊന്നുമില്ല കേട്ടാ ഈ സാധനം, ഇത് ഇത്രയൊക്കെ തന്നെ വലിപ്പം വെക്കുള്ളൂ.
വലിയ വളരുന്ന മീനൊന്നുമല്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അടിപൊളി വേണ്ട, ഇത്രയും മീൻ നമ്മൾ കുറഞ്ഞ ടൈം കൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഒരു നേരം വറുക്കാനുള്ള മീനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറില്ല സാധാരണ, എന്നാലും ഒരു ഹോബിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ്. നിങ്ങളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനത്തെ മീനിനെ നിങ്ങൾ ചൂണ്ടായിട്ട് പിടിക്കലുണ്ടായി, എന്ത് ബൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പിടിക്കല്, മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുണ്ട, ഇതിൻ്റെ ഭംഗിയുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും അത്ര ചെറുതുമല്ല. അത് ഇതിനേക്കാളും ഒരുപാടൊന്നും വളരെ വിടുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.